പത്തനംതിട്ട പട്ടാഴിമുക്കിൽ വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചാണ് രണ്ടുപേർ മരിച്ചത് കാർ ഓടുന്നതിനിടെ അകത്ത് മൽപ്പിടുത്തം നടന്നതായാണ് ദൃക്സാക്ഷി പറയുന്നത് ഇതാണ് അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്നതും ഗ്രാമപഞ്ചായത്ത് അംഗം ശങ്കറാണ് കാറിൽ മൽപ്പിടുത്തം നടന്നതായി സംശയം ഉന്നയിച്ചത് അനുജ ഇരുന്ന ഭാഗത്തെ ഡോർ മൂന്ന് തവണ തുറന്നുവെന്നും ശങ്കർ പറഞ്ഞു ശങ്കർ പറയുന്നതിങ്ങനെ ഞാനും എന്റെ സുഹൃത്തും കൂടി രാത്രി കൊല്ലത്ത് പോയ ശേഷം അടൂർ വഴി തിരികെ വരികയായിരുന്നു അമിത വേഗത്തിൽ പോയ കാറിനെ ന്യൂമാൻ സെൻട്രൽ സ്കൂളിനു സമീപം വെച്ചാണ് ശ്രദ്ധിച്ചത് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ ഡോർ മൂന്ന് തവണ തുറന്നു കാൽ വെളിയിൽ വന്നു ശാരീരികമായി ആരെയോ ഉപദ്രവിക്കുകയാണെന്ന് മനസ്സിലായി സ്കൂളിനു സമീപം ഈ വാഹനം നിർത്തി വാഹനത്തിലുണ്ടായിരുന്ന പെൺകുട്ടി അവിടെ ഇറങ്ങുകയും ചെയ്തു നമ്മൾ പിന്നീട് വിട്ടുപോയി വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ബാക്കി സംഭവങ്ങൾ അറിയുന്നത് ഡ്രൈവ് ചെയ്യുന്ന ആളുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു വാഹനം ധാരാളം പേർ കള്ളു കുടിച്ച് ഒരു സ്ഥലമാണത് അതുകൊണ്ടാണ് പോലീസിനെ അറിയിക്കാതിരുന്നത് പെൺകുട്ടി പുറത്തിറങ്ങിയിട്ടും അസ്വാഭാവികത തോന്നിയില്ലെന്നും ശങ്കർ പറഞ്ഞു കാർ തെറ്റായ ദിശയിൽ അമിത വേഗതയിലെത്തി ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ലോറിയുടമയുടെ മകൻ ഗോകുലും പ്രതികരിച്ചു കാർ എതിർദിശയിൽ വന്ന കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നു കാർ അമിത വേഗതയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി ഈ വിവരങ്ങളെല്ലാം അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന സൂചന നൽകുന്നുണ്ട് വ്യാഴാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ തുമ്പമൺ നോർത്ത് ജി എസ് എസിലെ അധ്യാപികയായ നൂറനാട് സ്വദേശിനി മുപ്പത്തിയാറുകാരി അനുജയും ചാരുമോട് പാലമേൽ ഹാഷിം മനസ്സിലിൽ മുപ്പത്തിയഞ്ചുകാരൻ ഹാഷിമുമാണ് മരിച്ചത് സ്വകാര്യ ബസ് ഡ്രൈവറാണ് ഹാഷിം അനുജയും ഹാഷിമും സുഹൃത്തുക്കളാണ് ഇരുവരും ഏറെക്കാലമായി അടുപ്പത്തിലുമായിരുന്നു സ്കൂളിലെ അധ്യാപകരുമായി വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിവരുന്നതിനിടെ അനുജയെ വാഹനം തടഞ്ഞു നിർത്തിയാണ് ഹാഷിം കൂട്ടിക്കൊണ്ടുപോയത് പിന്നാലെ മരണവാർത്തയാണ് പുറത്തുവരുന്നത് അമിത വേഗതയിൽ കാർ ലോറിയിൽ ഇടിപ്പിച്ചതായാണ് പോലീസ് സംശയിക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ് അനുജ സഹ അധ്യാപകർക്കൊപ്പം വിനോദയാത്ര പോയത് അനുജയെ ഹാഷിം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മറ്റ് അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നില്ലെന്നാണ് സഹ അധ്യാപകർ പറയുന്നത് അനുജയെ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്നാണ് ഹാഷിം കൂട്ടിക്കൊണ്ടു പോയതെന്നും അധ്യാപകർ പറഞ്ഞു അതിനിടെ തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് സഹ അധ്യാപികയോട് അനുജ പറഞ്ഞിരുന്നതായി സൂചനയുണ്ട് സഹ അധ്യാപകരാണ് ഇക്കാര്യം പറഞ്ഞത് അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെത്തിയിട്ടുണ്ട് അപകടത്തിൽ കാർ പൂർണമായും തകർന്നിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും പുറത്തെടുത്തത്